ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. നമുക്കറിയാം ഇന്നത്തെ മത്സരമായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി മത്സരം അവസാനിക്കുമ്പോൾ 4-2 എന്നൊരു സ്കോറിന് നമ്മൾ തോറ്റിട്ടുണ്ട്. ഇന്നത്തെ കളിയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തൊക്കെ പോസിറ്റീവ് പോയിന്റ്സ് ആണ് ലഭിച്ചത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യം പറയാനുള്ളത് ആൽബിനോ ഗോമസിന്റെ ഒരു പെനാൾട്ടി സേവാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സ്കോർ ചെയ്തിട്ടുള്ള 2 ഗോളുകൾ ഒരെണ്ണം ഒരു ത്രൂ ബോളിൽ നിന്ന് നേടിയതും രണ്ടാമത്തേത് ഒരു സെറ്റ് പീസിൽ നിന്നുമായിരുന്നു. ഇനി നെഗറ്റീവ് പോയിന്റ്സ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ബംഗളൂരു എഫ് സി നേടിയ 4 ഗോളുകളും ഒരു ഇൻഡിവിജ്വൽ എറർ കാരണം ഉണ്ടായതായിരുന്നു. ആദ്യത്തെ ഗോൾ ലാലു അധാരയാണെങ്കിൽ ബാക്കി 3 ഗോളുകളും ഓരോ കളിക്കാരുടെ എററിൽ നിന്ന് പിറന്നതായിരുന്നു. എല്ലാ മത്സരത്തിനു ശേഷം നമ്മൾ കാണുന്ന പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് പൊസഷനുമില്ല, അറ്റംപ്റ്റുമില്ല, അതുപോലെ ഷൂട്ട് ഓൺ ടാർഗറ്റുകളും ഇല്ലായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ആശ്വസിക്കാൻ ആകപ്പാടെ രാഹുൽ കെ പിയുടെ ഒരു ഗോൾ മാത്രമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷം ആദ്യത്തെ ഇന്ത്യൻ ഗോൾ സ്കോററായി രാഹുൽ കെ പി മാറിയിട്ടുണ്ട്. വിസന്റെ ഗോമസും ഫക്കുണ്ടു പെരേരയും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. എന്നാൽ ഇന്നത്തെ കളിയിലും ഗ്യാരി ഹൂപ്പർ എന്ന സ്ട്രൈക്കറിന്റെ ഒരു നിറമങ്ങിയ പെർഫോമൻസും നമുക്ക് കാണാൻ സാധിച്ചു. എന്തൊക്കെയായാലും ഇന്നത്തെ കളി മാറ്റിവെച്ച് ഒരു പ്രൊഫഷണൽ ഫുട്ബോളുകാരെ ചിന്തിക്കുന്നതിനെ നെഗറ്റീവ് പോയിന്റ്സിലെ മാറ്റിവെച്ച് അടുത്ത കളിയിൽ ഒരു പോസിറ്റീവ് കംബാക്ക് തന്നെ വരുത്തും എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത കളി തീർച്ചയായും ഒരു വിജയം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. വീഡിയോ എടുത്തുനിന്ന് വീഡിയോയുടെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.